നീലത്താമര, ഒരു പുനർജന്മ പ്രണയകഥ. രചന റഫ്ന, അവതരണം സൽസ. കഥയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പ്രിയ കൂട്ടുകാർക്കുള്ള ഒരു വിഷമമുണ്ടാവും, സമയമില്ലായ്മ എന്നുള്ളത്. അത് ഒരുപാട് സ്ത്രീകളെ ഇന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ റമദാൻ വരവാകാനായി. അപ്പോൾ റമദാനെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ റമദാനിലുള്ള, അതായത് റമദാനിൻ്റെ മുന്നൊരുക്കങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം തുടങ്ങി റമദാൻ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാനിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ ഇബാദത്ത് കോർഡിനേറ്റ് ചെയ്യണം, ഇബാദത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ ധാരാളം ഇബാദത്ത് ചെയ്യാം, അങ്ങനെ ഒരു കൂട്ടം ലേഡീസ് നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും റമദാൻ്റെ മുന്നൊരുക്കങ്ങൾ അടിപൊളിയാക്കി തയ്യാറാക്കാനും എല്ലാം നമ്മൾ ഒത്തൊരുമിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ അതുവഴി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. തികച്ചും ഫ്രീ മെൻറ്ററിങ് ആണ്. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്ററുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഓരോന്നും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ക്വാളിറ്റി ടൈമാക്കി മാറ്റാനും കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇബാദത്ത് ധാരാളം ചെയ്യാനും, അതുവഴി നമ്മൾ വഴി മറ്റൊരാളും കൂടെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനും അത് കാരണമാകും. താല്പര്യമുള്ളവർ ലിങ്ക് വൈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലിങ്ക്, അതുവായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇൻഷാല്ല വെള്ളി ആ ഒരു ടൈം ആകുമ്പോക്കിന് ഫുൾ ഡീറ്റെയിൽസും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. മെഡിസിൻ കൊണ്ട് പപ്പ വന്നതും ഒരു നേഴ്സ് അത് വാങ്ങി അകത്തേക്ക് പോയി. പെട്ടെന്നൊരു ഡോക്ടർ വന്നിട്ട് എമർജൻസി ഉണ്ട്, അനുവിനോട് വരണമെന്ന് പറഞ്ഞതും മമ്മ അവളോട് പോകാൻ പറഞ്ഞിട്ട് അത് കേൾക്കാത്ത അനു അവിടെ തന്നെ നിന്നു. മമ്മക്ക് ടൈം എടുക്കുമെന്ന് കേട്ടപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ പോകാൻ പറഞ്ഞതും മനസ്സില്ല മനസ്സോടെ മമ്മക്കൊരു ഉമ്മയും കൊടുത്തിട്ട് പോയി. റൂമിലെത്തിയ അനുവിനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നിർബന്ധിപ്പിച്ച് അടുത്ത റൂമിലേക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി. എല്ലാം കൂടെ കഴിഞ്ഞതും നേരം കുറച്ചായിരുന്നു. അനു വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഉറങ്ങിയതും ഒരു സ്ത്രീയെ തട്ടി വെട്ടിലിയ ഒരു ശബ്ദത്തോടെ രണ്ടുപേരും നിലം പതിച്ചു. അനു ഒരു ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കിയതും നിലത്ത് ചോരയെ കുളിച്ച് കിടക്കുന്ന ഒരു പൊടിക്കുഞ്ഞിനെ കണ്ട് അനു അവിടുന്ന് കിടന്ന് അലറി. പേടിച്ച് മുടി പിടിച്ച് പിറകോട്ട് നീങ്ങി വാതിലിന് മുട്ടി നിന്ന് തേങ്ങിയ സമയത്താണ് അനു നിർവികാരതയോടെ ആ കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടത്. മുഖമെല്ലാം നന്നേ ക്ഷീണമുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. അനു പതിയെ എണീറ്റ് അങ്ങോട്ടേക്ക് നടന്നപ്പോഴേക്കും ആ സ്ത്രീ ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞിട്ട് ആ കുഞ്ഞിനെ അടുത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തിയിരുന്നു. ആ കുഞ്ഞിന് തുരുതുരോ ഉമ്മ വെച്ചിട്ടൊന്നുമല്ല, എൻ്റെ കുഞ്ഞിനൊന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും പുലുമ്പിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആ ഡോറ് തുറന്നിട്ട് അവിടുത്തെ കുറച്ച് നേഴ്സ്മാർ വന്നിട്ട് അവരെ രണ്ടുപേരെയും അവിടുന്ന് കൊണ്ടുപോയി. അവിടെ എന്താ നടക്കുന്നതെന്ന് അനുവിന് മനസ്സിലായില്ലായിരുന്നു. പോകുന്നേരവും ആ സ്ത്രീ അനുവിനെ നോക്കി കണ്ണു നിറക്കുന്നത് അനു കണ്ടിരുന്നു. ഡോക്ടർ ആ കുഞ്ഞ് നേരത്തെ മരിച്ചതാ, അവർ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയതായിരുന്നു. ഡോക്ടർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അനുവിനത് കേട്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ ഫീലായിരുന്നെങ്കിലും ആ അമ്മയുടെ അവസ്ഥ ഓർത്തപ്പോൾ സങ്കടം കുമിഞ്ഞുകൂടി. പെട്ടെന്ന് മമ്മയെ ഓർമ്മ വന്നതും അനു കണ്ണു തുടച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി. മമ്മക്ക് കുഴപ്പമൊന്നുമില്ല, ഡെലിവറി കഴിഞ്ഞു, ഒരു പ്രോബ്ലം ഇല്ലെന്ന് പപ്പ പറഞ്ഞത് കേട്ടതും അനു സന്തോഷം കൊണ്ട് പപ്പയെ കെട്ടിപ്പിടിച്ചു. സമയം നീങ്ങി. മമ്മയും കുഞ്ഞിനെയും ഒരു റൂമിലേക്ക് മാറ്റി. പപ്പയും അനുവും കൂടെ കുഞ്ഞിനെ കൊഞ്ചിച്ചു. അനു കണ്ണു നിറയെ നോക്കി നിന്നു. മമ്മക്ക് റെസ്റ്റ് വേണമെന്ന് അറിയുന്നത് കൊണ്ട് ബ്രസ്റ്റ് ഫീഡ് കൊടുത്ത ശേഷം രണ്ടുപേരെ അവിടെ ആക്കി അനുവും പപ്പയും ക്യാൻറ്റീനിലേക്ക് പോയി. പപ്പയുടെ കയ്യിൽ മമ്മക്കുള്ളത് കൊടുത്തതും പപ്പ അങ്ങോട്ട് പോയി. അനു ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടെ എത്തിയ സമയത്ത് തന്നെ കണ്ടത് കുറേ പേർ ആ റൂമിലേക്ക് ഓടുന്നതാണ്. അനു എന്താ സംഭവം എന്നറിയാതെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പപ്പയോ ആ ചേച്ചിയോ കാണാനില്ലാത്തത് കണ്ടു. അനു അകത്തേക്ക് കയറി നോക്കിയപ്പോൾ കണ്ടത് നേരത്തെ കണ്ട സ്ത്രീ മമ്മയുടെ അടുത്ത് നിന്ന് എന്തോ തട്ടിപ്പറിക്കുന്ന കാഴ്ചയാണ്. ഒരു മന്ദപ്പോടെ അനു അത് നോക്കി നിന്ന്. പെട്ടെന്ന് ബോധം വന്നതും അനു അങ്ങോട്ടേക്ക് ഓടി അവിടെ നിൽക്കുന്നവരെല്ലാവരെയും പിടിച്ചു മാറ്റി. സ്റ്റോപ്പ്, ഐ സേ സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ്! രണ്ട് കൈയും കൊണ്ട് കാതുകുത്തി അനു അലറിയതും ആ സ്ത്രീ അനുവിനെ കണ്ട് അവളടുത്തേക്ക് വന്നിട്ട് കഴുത്തിന് പിടിച്ചു. കണ്ടോ, ഇവളാ, ഇവളാ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചത് ഇവളാ. കുറേ പേർ ചേർന്നിട്ട് അവരെ പിടിച്ചു മാറ്റി. അനു ശ്വാസം കിട്ടാതെ ചുമച്ചു. ദാ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നു, മുടിപ്പിക്കും ഈ ഹോസ്പിറ്റൽ ഞാൻ, എന്നെ നിങ്ങൾക്കറിയില്ല, വിടാൻ, എൻ്റെ കുഞ്ഞിനെ തരാനാണ് പറഞ്ഞത്. അവർ അവിടെ കിടന്ന് അലറിയതും അനു അവരോട് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു.
മമ്മ കാര്യറിയാതെ അനുവിനോട് അന്വേഷിച്ചതും അനു ഉള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. രാത്രി ഏതോ അനുവിൻ്റെ സീനിയർ ഡോക്ടർ വന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉടമയായ ദത്തൻ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും കുഞ്ഞിനെ മമ്മയുടെ അടുത്താക്കി അനു അങ്ങോട്ടേക്കായി നടന്നു. മേ കമിങ് സർ, കമിൻ എന്ന ഉത്തരം കേട്ടതും അനു അകത്തേക്ക് കയറി. അവിടെ പുറന്തിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് പേര് തനിക്ക് നേരെ നിൽക്കുന്ന ദത്തൻ സാറിനെ കണ്ടതും അനു അവരുടെ അടുത്തേക്ക് ചെന്നു. പ്ലീസ് സിറ്റ് അരുണിമ. അനു അവിടെ ഇരുന്നിട്ടും അടുത്തേക്കുന്നവരെ നോക്കി. ഇന്ന് ലഞ്ച് ടൈം ഇവിടെ എന്തുണ്ടായി? എനിക്കതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ കിട്ടണം. കാര്യം ഇത് തന്നെ ആകുമെന്ന് അറിയുന്നത് കൊണ്ട് അതിനുള്ള ഉത്തരവാനും അവർക്ക് വിവരിച്ചു കൊടുത്തു. കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട അരുണമ്മ, താൻ പറയുന്ന പോലെ ഒന്നല്ല ഇന്നിവിടെ നടന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. സാർ എന്തറിഞ്ഞെന്നാണ് പറയുന്നത്? എൻ്റെ മമ്മയുടെ കുഞ്ഞിനെയാണ് ആ സ്ത്രീ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതിനു നേരം ഞാനൊരു ആക്ഷൻ പോലും എടുക്കാതെ തന്നത് നമ്മുടെ ഹോസ്പിറ്റലിനൊരു ചീത്ത പേര് വേണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം എന്താ സാറ് പറയുന്നത്? ഓക്കെ, നീ പറയുന്നതാണ് ശരിയെന്ന് വെക്കാം. എന്നാൽ ഇവിടെ അറിഞ്ഞത് ജ്യോതി എന്ന നിൻ്റെ മമ്മയുടെ അടുത്തുള്ള ബേബി ആ സ്ത്രീയുടേതാണെന്നും അവരെ കുഞ്ഞിനെ നിങ്ങൾ തട്ടിയെടുത്തതാണെന്നുമാണ്. വാട്ട്? എന്ത് വിറ്റിത്തരാണ് സാർ പറയുന്നത്? എൻ്റെ മമ്മ കുഞ്ഞിനെ തട്ടിയെടുത്തുവെന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി? ഇതെന്താ കുട്ടികളിയണോ? ആ സ്ത്രീക്ക് ഭ്രാന്താണ്. അനു ദേഷ്യം കൊണ്ട് വിറക്കുമായിരുന്നു. മൈൻഡ് യുവർ ലാംഗ്വേജ്. അത് തന്നെ സാറോട് എനിക്ക് പറയാനുള്ളത്. ആരോ വിഡ്ഢിത്തിനെ വിളമ്പി തന്നപ്പോൾ അത് കണ്ണുവടിച്ച് വിശ്വസിക്കാൻ നിങ്ങൾക്ക് വട്ടാണോ? ഒന്നുമില്ലേലും ഇതൊരു ഹോസ്പിറ്റലും നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറും അല്ലേ? ഒരു കാരണവും അതിനുള്ള തെളിവില്ലാതെ താനിങ്ങനെ പറയില്ലെന്ന് മനസ്സിലാക്കണം. നിൻ്റെ മമ്മയുടെ ഡെലിവറി കഴിഞ്ഞു, അതിൽ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ബോധം പോയി കിടക്കുന്ന ആ സ്ത്രീയുടെ കുഞ്ഞിനെ നിൻ്റെ മമ്മ എടുത്ത് മാറ്റിയത് കണ്ട ആളുണ്ട്. നോ, നുണയ, എല്ലാം നുണയ. വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ. ആര് ആര് കണ്ടുവെന്നാ നിങ്ങളീ പറയുന്നത്? എന്നാൽ അയാളെ ഇന്ന് എനിക്ക് കാണണം. വിളിക്കേ, വരാൻ പറ. ഇവരാണോ നിങ്ങളാണോ കണ്ടത് പറഞ്ഞത്? പറ. ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് അനുവിന് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അനു അടുത്തായിരിക്കുന്നവരെ ചൂണ്ടി അലറി. അരുണിമ, സീറ്റ്. ഇവരല്ല, ഇവിടെ ചെക്കപ്പിന് വേണ്ടി വന്നൊരു സ്ത്രീ. നേഴ്സ് അവരെ വിളിക്കും. ദത്തം പറഞ്ഞതും ആ നേഴ്സ് പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ഒരു സ്ത്രീ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വന്നു. അവരോട് ദത്തൻ ഇരിക്കാൻ പറഞ്ഞതും അവർ അനുവിനൊന്ന് നോക്കി അവിടെയായിരുന്നു. അരുണിമ, ഇതാണ് സംഭവം കണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന ആള്. പേര് നിത്യ. ഡോക്ടർ അവളെ നേരെ തിരിഞ്ഞതും നിത്യ പേര് പറഞ്ഞു കൊടുത്തു. ഡോക്ടർ സംഭവം വിവരിക്കാൻ പറഞ്ഞതും നിത്യ പറയാൻ തുടങ്ങി. ഞാനും എൻ്റെ ഹസാരിയും കൂടെ ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കുറച്ച് നേരം കഴിയും വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേയായിട്ട് ഡോക്ടറെ കാണാതെ വന്നപ്പോൾ ഇവിടുത്തെ നേഴ്സാണ് വന്ന് പറഞ്ഞത് ഡോക്ടർ റൂമിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. അവിടെ ഞങ്ങൾ പോയി തുറന്നതും ഇവരെ കിടത്തിയ റൂമിൻ്റെ ഡോറായിരുന്നു. പെട്ടെന്ന് മനസ്സിലായി അടക്കാൻ നിന്ന സമയത്താണ് ആ സ്ത്രീ കുഞ്ഞിനെ മാറ്റിക്കിടത്തുന്നത് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ കണ്ടത് മാറ്റിയ സ്ത്രീ ആ കുഞ്ഞിനെ കൊണ്ട് അവരെ ഭർത്താവിൻ്റെ കൂടെ റൂം മാറിപ്പോകാൻ പ്ലാൻ ചെയ്യുന്നതാണ്. അതിനു മുന്നേ തന്നെ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ ജീവനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നതാണ്. നിത്യ പറഞ്ഞു കഴിഞ്ഞതും അനു ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു പോയി തലക്ക് കൈയും കൊടുത്തിരുന്നു. കേട്ടോ, താൻ കേട്ടല്ലോ അരുണിമ ഇവർ പറഞ്ഞത്. മാത്രമല്ല, ജീവനോട് തിരികെ കിട്ടുമെന്നൊരു ഉറപ്പുമില്ലാത്ത കുഞ്ഞിനെയാണ് നിൻ്റെ മമ്മ പ്രസവിച്ചത്. അതിൻ്റെ തെളിവാണ് ദേ ഈ ഫയലും അതിന് നിങ്ങൾ സമ്മതം അറിയിച്ച് സൈൻ ചെയ്തതും. ഇനി ഇതും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ തനിക്ക്? ഞാൻ ഇവർ കളവ് പറയാം. അനു കരഞ്ഞോട് പറഞ്ഞതും നിത്യയോട് എണീറ്റു. ഇനി എനിക്ക് പോകാമല്ലോ സാർ, നിത്യ പറഞ്ഞത്. ഡോക്ടർ എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞപ്പോൾ നിത്യ സമ്മതം പറഞ്ഞിട്ട് പോയി. തന്നെ എനിക്കറിയുന്നത് കൊണ്ട് ഞാനിതൊരു പോലീസ് കേസാക്കുന്നില്ല. അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ നോക്കരുണിമ്മ, ചെയ്തത് തെറ്റാണ്. കുഞ്ഞിനെ ഇപ്പം തന്നെ അവർക്ക് കൈമാറണം. അനു ചിലതൊക്കെ മനസ്സിലുറപ്പിച്ച് തകർന്ന മനസ്സോടെ അവിടുന്ന് പോയി അമ്മയുടെ റൂമിലേക്ക് കയറി. പിന്നെ അവിടെ നടന്നത് ജീവൻ പോകുന്ന കാഴ്ചയായിരുന്നു. ഉറക്കമുണർന്ന അമ്മ കുഞ്ഞിനെ കാണാതെ ആദ്യം ചിരിയോടെ ചോദിച്ചു. മറുപടി കിട്ടാതായതും പപ്പ കാര്യം പറഞ്ഞു കൊടുത്തു. മമ്മ അവിടുന്ന് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞിട്ട് എണീറ്റ് പുറത്തേക്കോടി. ആര് പിടിച്ചു വച്ചിട്ടും കാര്യമുണ്ടായില്ല. പകുതി വെച്ചിട്ടും അമ്മ ബോധം മറിഞ്ഞ് വീണു. അനുവിനെല്ലാം കൂടെ ആയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഡി എൻ എ എന്ന് ചിന്ത വന്നതും അനു അങ്ങോട്ടേ ഓടി. എന്നാൽ ഇതേ സമയം നിത്യ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു കെട്ട് പണം വാങ്ങുന്നത് കണ്ട അനു സംശയത്തോടെ അവിടെ മറിഞ്ഞു നിന്നു. അവരെ കുഞ്ഞിനെ നഷ്ടമായാൽ ആ സ്ത്രീയുടെ ഭർത്താവ് അവരെ ജീവനോട് വിടില്ലെന്ന കാരണം കൊണ്ടാണ് ഇങ്ങനൊരു നാടകം കളിച്ചതെന്ന് പണത്തിനാവശ്യമുള്ള നിത്യയെ വൃത്തികെട്ട ജോലിക്ക് ഏൽപ്പിച്ചതും.
എല്ലാം കൂടെ കേട്ടതും അനു നിയന്ത്രണം വിട്ട് അങ്ങോട്ടേക്ക് പോയിരുന്നു. അവളവിടെ കണ്ട് രണ്ടുപേരും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവർ അവനുവിനെ നോക്കി പുച്ഛിച്ച് കാണിച്ചു. നീന്തടി ഇവിടെ പോയി, നിന്നെ തള്ളയെ സമാധാനിപ്പിക്ക്. കുഞ്ഞു പോയപ്പോൾ അലറി കരയുമായിരിക്കും. പിന്നെ നിന്റെ മുഖം കണ്ടാലറിയാം നീ എല്ലാം കേട്ടു എന്ന്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതൊക്കെ മറന്നിട്ട് ഒന്നും കേൾക്കാത്ത പോലെ പോകാൻ നോക്ക്, അല്ലെങ്കിൽ നീയും നിന്റെ തള്ളയും ജയിലിൽ പോകേണ്ടി വരും. നിത്യ ചാടിക്കയറി പറഞ്ഞതും അവൻ നിത്യയുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു. തുടരും. അനു ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആരും കയറാൻ മടിക്കാതിരിക്കുക. നിങ്ങൾ കയറുക, നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നിങ്ങൾ കൂട്ടുകൂടുക. അപ്പോൾ ഒരു കൂട്ടം വനിതകളാണ് അതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുള്ള സ്ത്രീകൾക്കൊക്കെ ആ ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്ത് നമുക്ക് ഒത്തൊരുമിച്ച് ഈ റമദാനെ ഭക്തി സാഗരമാക്കി മാറ്റാം. അപ്പോൾ നിങ്ങളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നത് സൽസാമുസ്തു സാനങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.